नमस्कार। द्वितीय बैक्टीरियम फंगस अणुबाधी बाधि कोविड रोग पगुधी पेर मईसीएमआर पढ़न मतर अणुबाध चिकित्सको अशेमो संभव द्वितीय अणुबाध अथवा सैकंडरी इंफेक्शन ईसीएमआर पढ़न पद अूट कोविड रोग മൂന്ന് ദശാംശം ആറ് ശതമാനം പേർക്ക് ദ്വിതീയ ബാക്ടീരിയ ഉണ്ടായിരുന്നു। രോഗം ബാധിച്ചവരിൽ പകുതിയിലധികം പേർക്കും ജീവൻ നഷ്ടമായി। പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ദീർഘകാലം ആശുപത്രിവാസം വേണ്ടിവരുമെന്നാണ് പഠനത്തിന് നേതൃത്വം നൽകിയ ഐസിഎംആറിലെ മുതിർന്ന ശാസ്ത്രജ്ഞർ പറയുന്നത്। സാധാരണ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ച് ചികിത്സിക്കാൻ കഴിയാത്ത അണുക്കൾ ഉള്ളതിനാൽ പല രോഗികൾക്കും ശക്തമായ ആന്റിബയോട്ടിക്കുകൾ ഈ ഘട്ടത്തിൽ ആവശ്യമാണെന്ന് പഠനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്। ആന്റിബയോട്ടിക്കുകളുടെയും സൂപ്പർ ബഗുകളുടെയും അമിത ഉപയോഗം രോഗിയുടെ ആരോഗ്യനില വഷളാക്കാൻ സാധ്യതയുണ്ടെന്നും കണ്ടെത്തലുണ്ട്। ഇത്തരം മരുന്നുകളുടെ ഉപയോഗം മാരകമാണെന്ന് ഐസിഎംആർ നടത്തിയ പഠനത്തിൽ വ്യക്തമായി। മുംബൈയിലെ സിയോൺ ഹിന്ദുജ ഉൾപ്പെടെ 10 ആശുപത്രികളിലാണ് ഐസിഎംആർ പഠനം നടത്തിയത്। കോവിഡ് രോഗം ബാധിച്ച പകുതിയിലധികം ആളുകൾക്കും കോവിഡ് അനന്തര ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രോഗപ്രശ്നങ്ങൾ പിടിപെടുകയോ മരണപ്പെടുകയോ ചെയ്യുന്നതായാണ് പഠനത്തിൽ വ്യക്തമായിരിക്കുന്നത്। അതേസമയം കോവിഡ് പിടിപെടുന്ന രോഗികൾക്ക് സാധാരണ ആന്റിബയോട്ടിക്കുകളേക്കാൾ ശക്തിയുള്ള മരുന്നാണ് കൊടുക്കുന്നത്। ഇതിലൂടെ മാത്രമേ വൈറസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കൂ എന്നാണ് കണ്ടെത്തൽ। കോവിഡ് ബാധിച്ച് ഏറെ കാലം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്ക് മാത്രമേ ഇത്തരം ആന്റിബയോട്ടിക്കുകൾ നൽകാറുള്ളൂ। അന്തരീക്ഷത്തിൽ നിന്നും പ്രത്യേകിച്ച് ആശുപത്രിയിൽ നിന്നും അണുബാധ ഉണ്ടാകാതിരിക്കാനാണ് ഇത് ചെയ്യുന്നത്। ബ്ലാക്ക് ഫംഗസ് ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പിടിപെടുന്നതിനും ആന്റിബയോട്ടിക്കുകൾ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുകയാണ്। ബാക്ടീരിയകളും ഫംഗസുകളും നിരന്തരമായി മനുഷ്യ ശരീരത്തെ ആക്രമിക്കാറുണ്ടെന്ന് ഐസിഎംആറിലെ ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു। എന്നാൽ രോഗപ്രതിരോധ ശേഷി കാരണം ഇത് ശരീരത്തെ കൂടുതൽ ബാധിക്കാറില്ല। പക്ഷേ സ്റ്റിറോയിഡുകളുടെയും ക്യാൻസർ മരുന്നുകളുടെയും അമിത ഉപയോഗം രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കുന്നു। ഇതുമൂലമാണ് കോവിഡ് രോഗികളുടെ നില വഷളാകുന്നതും കോവിഡ് അനന്തര രോഗം പിടിപെടുന്നതുമെന്നാണ് പഠനം പറയുന്നത്। അതേസമയം 12 വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ വാക്സിനേഷൻ വേഗത്തിലാക്കണമെന്ന കേന്ദ്ര സർക്കാരിനോട് ഡൽഹി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു। ഇക്കാര്യം നിർദ്ദേശിച്ച് കോടതി കേന്ദ്രത്തിന് നോട്ടീസ് അയക്കുകയും ചെയ്തു। വീട്ടിൽ ചെറിയ കുട്ടികൾ ഉള്ളവർക്ക് വാക്സിനേഷനിൽ മുൻഗണന നൽകാനും കോടതി ആവശ്യപ്പെട്ടു। കുട്ടികളിലും കോവിഡ് പ്രതിരോധ വാക്സിനേഷന് തയ്യാറെന്ന് ഫൈസർ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നു। ഇതിനുള്ള അനുമതി വേഗത്തിലാക്കാനുള്ള അപേക്ഷ ഫൈസർ നൽകിയിട്ടുണ്ട്।